ഓണത്തിന് വേറെ ചെയ്യാനുള്ള ഒരു കുർത്തിയാണ് ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഹാൻഡ് വർക്ക് ചെയ്യാതെ തന്നെ യോക്കിൻ്റെ പോർഷനിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. ഓണമായതുകൊണ്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള മെറ്റീരിയൽ എടുക്കാം, റെഡോ ഗ്രീനോ ബ്ലാക്കോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എംബ്രോയിഡറിയുടെ പാച്ചാണ്, ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ട എംബ്രോയിഡറിയുടെ പാച്ചാണ് കേട്ടോ ഇത്. നല്ല ക്വാളിറ്റി നെറ്റിലാണ് ഇവർ ഈ എംബ്രോയിഡറിയുടെ പാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനാണെങ്കിൽ 50 രൂപയാണ്. നമ്മൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് ഒത്തിരി കഷ്ടപ്പെടുമൊന്നും വേണ്ട, ഇതുപോലെ ഒരു പാച്ച് വാങ്ങിച്ചാൽ മതി. ഇതാണെങ്കിൽ 90 രൂപയുടെ പാച്ചാണ് കേട്ടോ. ഇതിൽ വർക്ക് മാത്രമല്ല ഇതുപോലെ ബീഡ്സും കൂടെ വരുന്നുണ്ട്, കംപ്ലീറ്റായിട്ട് ബീഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ്, പല റേറ്റിലുള്ള എംബ്രോയിഡറിയുടെ പാച്ച് ഇവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ എംബ്രോയിഡറി പാച്ചസ് 25 രൂപ തൊട്ട് അവൈലബിൾ ആണ് കേട്ടോ. ക്വാളിറ്റി അനുസരിച്ച് റേറ്റിന് വ്യത്യാസവും വരും. ഞാനിവിടെ ക്ലോത്ത് മെഷർമെൻ്റ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്തും ഉണ്ട്, മെയിൻ ക്ലോത്തും ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്. ഫോൾഡഡ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇനി ഞാൻ എടുത്തേക്കുന്നത് എംബ്രോയിഡറി പാച്ചാണ്. ആ ബീഡ് വർക്കുള്ള എംബ്രോയിഡറി പാച്ച് ഉണ്ടല്ലോ, ഇതിന് 90 രൂപയാണ് കേട്ടോ. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് ഒന്ന് നമുക്ക് നോക്കാം. 6 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററാണ് കേട്ടോ ഇത്. ഇത് ചീത്തവശമാണ് ഈ കാണുന്നത്, നിങ്ങൾ കാണുന്ന വശം ചീത്തവശമാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ആ ബീഡ് വർക്കിൻ്റെ പാച്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ നല്ല വശം. പക്ഷെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് തിരിച്ചാണ്, ഇതുപോലെ തിരിച്ച് വേണം നെക്ക് വെച്ച് കൊടുക്കാനായിട്ട്. സെൻറ്ററൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് പിൻ ചെയ്തും കൂടെ കൊടുക്കുക. ഇനി ആ നെക്കൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നെക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിംഗിൾ പ്രെഷർ ഫൂട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. ബീഡ് വർക്കുള്ള കുർത്തിയുടെ നെക്കൊക്കെ ആണെങ്കിൽ നമ്മളല്ലാതെ സ്റ്റിച്ച് ചെയ്താൽ ചിലപ്പോൾ ആ ബീഡ്സൊക്കെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സിംഗിൾ പ്രെഷർ ഫൂട്ട് യൂസ് ചെയ്യാം. സിംഗിൾ പ്രെഷർ ഫൂട്ട് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ മെഷീൻ്റെ ആക്സസറീസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പുണ്ടല്ലോ, അവിടെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്രെഷർ ഫൂട്ട് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് ആ നെക്കൊന്ന് മാറ്റുവാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ നോച്ചസ് ചെയ്തിട്ട് ആ നെക്ക് നമുക്കൊന്ന് തിരിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള ആ നെറ്റ് പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നെക്ക് പാച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ യോക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ കുർത്തിയുടെ വർക്ക് കഴിയുന്നതാണ്. എംബ്രോയിഡറി ചെയ്ത് ഒത്തിരി കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഇതുപോലെ ഒരു പാച്ച് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ആർക്കെങ്കിലും പാച്ച് വേണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.